ഹായ് വോയേജ് ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. ഞാൻ അമാനുള്ള പുത്തലം ലക്ഷദ്വീപിലെ അന്തർവത്ത ദ്വീപുകാരനാണ്. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന രണ്ട് താരങ്ങളാണ് നമ്മുടെ ലക്ഷദ്വീപിൽ എന്നുള്ളത്. ഭാരതത്തിന് വേണ്ടി മെഡലുകൾ കൊയ്ത നമ്മുടെ ലക്ഷദ്വീപിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായ മുബസ്സിന മുഹമ്മദും അതോടൊപ്പം തന്നെ കോച്ച് ജവാദ് സാറുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഏതായാലും നമുക്കവരെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കവരോട് ചോദിച്ചറിയാം. ഹായ് മുബസ്സിന, അതുപോലെ തന്നെ ജവാദ് സാർ, രണ്ടുപേരും ഉണ്ട്. നമുക്കെന്തായാലും ഇവരിവിടെ പ്രാക്ടീസിൻ്റെ ഇടയിലാണ്, അതിനിടയിലാണ് എനിക്ക് കുറച്ചൊരു സമയം തന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മുബസ്സിന എന്നോടൊപ്പം ഉണ്ട്. നമുക്ക് മുബസ്സിനോട് മുബസ്സിനെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ഹായ് മുബസ്സിന, അപ്പോ എപ്പോഴാണ് മുബസ്സിന ഈ സ്പോർട്സ് ഫീൽഡിലേക്ക് വന്നത്? എപ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയത്? രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ. ഓക്കെ, ഏത് ദ്വീപിൽ വെച്ചായിരുന്നു? അപ്പോ മിനിക്കോ ദ്വീപിൽ തന്നെ. അപ്പൊ മുബസ്സിന ഈ സ്പോർട്സ് തുടങ്ങിയത് സ്വന്തം താല്പര്യം മുതലാണോ, അല്ല ആരെങ്കിലും പ്രചോദനം മൂലമാണോ? എങ്ങനെയാണ് ഈ സ്പോർട്സ് ഫീൽഡിലേക്ക് വന്നെത്തിയത്? ചെറിയ സമയത്തൊക്കെ എന്റെ താല്പര്യമായിരുന്നു, പിന്നെ ചെറിയ സമയത്ത് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ സ്പോർട്സ് ഫീൽഡിലെ. ഉപ്പ സ്പോർട്സിന്റെ ഫീൽഡിൽ കൈകൊള്ള ആളായിരുന്നു. ഏതായിരുന്നു ഉപ്പാന്റെ മെയിൻ? കോട്ടയത്തിന്റെ. ശരി. ഉമ്മ എങ്ങനെയാണ്? ഉമ്മ സ്പോർട്സിൽ ആണ് അല്ലേ? ഈ മത്സര ഫീൽഡ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് ഫീൽഡ് തുടങ്ങുമ്പോൾ ഉള്ള പോലെയാണോ, അല്ല ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? പണ്ടൊക്കെ നാഷണൽസൊക്കെ പോകുമ്പോൾ ടൂർ പോകുന്ന പോലെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, മെഡൽ കിട്ടിയ ശേഷം, സൗത്ത് സോൺ മെഡൽ അടിച്ച ശേഷം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു, ഇങ്ങനെ അവിടെ പോയി എന്തായാലും മെഡൽ അടിക്കണം. ഒരു വാശിയായി മനസ്സിലാക്കി, എന്തായാലും മെഡൽ അടിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രിപ്പ് പോകുന്ന ഒരു ഫീൽ ആയിരുന്നു നേരത്തെ അല്ലെ, ഒരു ട്രിപ്പ് അടിക്കുക അങ്ങനെ പോകാനുള്ള. ഇപ്പൊ ഒരു വാശിയാണ്, എന്തായാലും ഈ മെഡൽ ഒന്ന് നേടണം എന്നുള്ള ഒരു വാശി മനസ്സിലൊരു ഇതുണ്ട് അല്ലെ. നാട്ടില് രണ്ടാം ക്ലാസ് മുതൽ സ്പോർട്സ് തുടങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അവിടെ നാട്ടിൽ നിങ്ങളുടെ മിനിക്കോയ് ദ്വീപില് തുടങ്ങുമ്പോ ഈ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? പ്രാക്ടീസ് ലോങ് ആയിരുന്നു, വെരി ഗുഡ്. അപ്പൊ അത് മുതല് പിന്നെ അതിന് ശേഷം ഉപ്പ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അവിടുത്തെ സൗകര്യം, പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം, ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ? ഗ്രൗണ്ട് അങ്ങനെ കിട്ടിയില്ല, കളിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഞാൻ ഏതോ ആർട്ടിഷൻ തൊട്ട് അങ്ങോട്ട് ഓടും. ആ ശരി, മിനിക്കോ ദ്വീപിന്റെ തെക്കേ ഭാഗത്തുള്ള ആർട്ടിഷൻ ക്വാർട്ടേഴ്സ്, ആ ഭാഗത്തുള്ള അങ്ങോട്ട് ഇതൊക്കെ ലൈറ്റേഴ്സിന്റെ ആ ഒരു അവിടെ നിന്ന് ഓടും അല്ലേ. രാവിലെ ഓടും. അത് ശരി. അപ്പൊ ഗ്രൗണ്ടില് സ്പേസ് കിട്ടൽ കുറവായിരുന്നു അല്ലെ? ഒന്നാമത് അപ്പൊ ചെറിയ, പിന്നെ അവിടെ വലിയ ആൾക്കാരെ കളിക്കുന്നവരൊക്കെ ഉണ്ടാവും, ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഗ്രൗണ്ടിലുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ കിട്ടിയ സ്ഥലം വെച്ചിട്ട് ആണ് പ്രാക്ടീസ് തുടങ്ങിയത്. മുബസ്സിന് ഇപ്പൊ പറഞ്ഞല്ലോ വാപ്പയാണ് ഇപ്പൊ ആദ്യത്തെ പരിശീലകൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുബസ്സിനെനിക്ക് ഇനി വേറെ എവിടെ നിന്നൊക്കെയാണ് പരിശീലനങ്ങൾ കിട്ടിയത്? പിന്നെ അതുപോലെ തന്നെ മുബസ്സിനെ പരിശീലകരൊക്കെ ആരൊക്കെയാണ്, അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാം. സമയത്ത് കിട്ടിയ അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ, പിന്നെ നാഷണൽസ് ആയിരുന്നു. ആറാം ക്ലാസ് നിന്ന്? അത് ശരി. അപ്പൊ ആറാം ക്ലാസ് നിന്നാണ് ജവാസർ മിനിക്കോ ദ്വീപില് നാഷണൽ പോകുമ്പോ മഹാരാജാസ് കോളേജില് പ്രാക്ടീസ് ചെയ്യുമ്പോ സാറിന് അറിഞ്ഞു. അത് ശരി. നാഷണൽ അങ്ങനെ നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടിയ ആയിരുന്നു ഇവിടെ നിന്ന്. ഇവിടെ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. മറ്റേ 600 ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസില് അകത്തുനിന്ന് ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് നാഷണലിലേക്ക് ചാൻസ് കിട്ടി. അതിന്റെ പ്രാക്ടീസ് മഹാരാജാസ് കോളേജിൽ നടക്കുന്ന സമയത്താണ് ജവാദ് സാർ വന്നെത്തുന്നത് അല്ലെ. ആറാം ക്ലാസ്സിലാണ് ജവാദ് സാർ ആയിരുന്നു അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ വേറെ ഏതൊക്കെ കോച്ച്മാരാണ് മുബസ്സിനാണ് ഇപ്പൊ കോച്ച്മാരിൽ? അവിടെ സായിയുടെ അവിടെ ആയിരുന്നു. അപ്പൊ സായി തുടങ്ങിയതിന് ശേഷമായിരുന്നു?
ജവാസ് സാറും അതുപോലെ തന്നെ ജാമി സാറും പിന്നെ ഹാഷിം സാറും ഇവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ പിന്നെ ഞാൻ കൊച്ചിയിലോട്ട് പോയി. അവിടെ കോഴിക്കോട് പുല്ലൂരാമ്പാറയിലാണ് പഠിച്ചത്. അവിടെ പുല്ലൂരാമ്പാറയിൽ എത്രാം ക്ലാസ് പഠിച്ചാണ്? 10th. 10th ക്ലാസ് അവിടെ ആയിരുന്നു അല്ലെ. അപ്പൊ 9 വരെ നമ്മുടെ ഇവിടെ ദൈവത്തെ തന്നെ പഠിച്ചിട്ട് 10th ക്ലാസ് പോയി. അങ്ങോട്ട് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? അപ്പൊ അവിടെ സായി ജവാസ് സാർ ഇങ്ങോട്ട് വരുമായിരുന്നില്ല. പിന്നെ അവിടെ നിൽക്കാൻ സ്ഥലവും ഇല്ല. അവിടെ സായിയില് ഇത് ഹോസ്റ്റൽ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒന്നിട്ട് മിൽക്കോയില് അവിടെ അങ്ങനെ ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലോട്ട് വന്നപ്പോ ഉമ്മ അങ്ങോട്ട് വരലോട്ട് കിട്ടാ കൊച്ചിയിലോട്ട്. ചികിത്സ അങ്ങനത്തെ ഒന്നും നോക്കുന്നില്ലായിരുന്നു. എനിക്ക് അങ്ങനെ താല്പര്യമില്ല, മടി പോകുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ടു. അവിടെ എത്ര വർഷം പഠിച്ചപ്പോ? 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു. പ്ലസ് 1 ആണോ? ഇവിടെ കവരത്തിയിരിവില് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ. എനിക്ക് ചോദിക്കാനുള്ളത്, മുബസിന ഇപ്പോ മെഡലുകളൊക്കെ നേടി വരുന്നല്ലോ. ഇപ്പൊ ചെറുപ്പത്തില് മുബസിനിക്ക് ദേശീയ മെഡലുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മെഡലുകളൊക്കെ നേടണം എന്നുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു? സൗജന്യമായിട്ട് ഇങ്ങനെ നാഷണൽസ് പോകുമ്പോ മെഡൽ നേടാനുണ്ടായിരുന്നു. പിന്നെ ഇന്റർനാഷണൽ പോകണമെന്നുണ്ടായിരുന്നു. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇന്റർനാഷണൽ പോകണമെന്നുണ്ടായിരുന്നു. സൗജന്യ പോയപ്പോ അവിടെ മെഡൽ എടുത്തപ്പോ അങ്ങനെ പിന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോ ഒരു ടെസ്റ്റ് വന്നിരുന്നു നാഷണൽസ് ഇന്റർനാഷണൽ കിട്ടാനുള്ള ഫ്രാൻസിലോട്ട്. അതില് ടെസ്റ്റില് ഞാൻ സെക്കൻഡ് ആയിരുന്നു. എന്നിട്ട് ഫസ്റ്റ് കിട്ടി പോയും. ഫസ്റ്റ് കിട്ടി സെക്കൻഡ് കിട്ടി എടുക്കുന്നായിരുന്നു. പക്ഷെ അവൾക്ക് വിസ വരാണ്ട് അവളെ എടുത്തില്ല. കുവൈത്തിൽ ഇന്റർനാഷണൽ ഇവന്റ് ആണല്ലോ നടന്നത്. കുവൈത്തിൽ ഇന്റർനാഷണൽ ഇവന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ അതില് മെഡല് ലഭിച്ചല്ലോ മോസിനേക്ക്. നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ട് വന്ന ഒരു കുട്ടിയാണ് മോസിന. മോസിന ഈ ഒരു മത്സരത്തിൽ പോകുന്ന സമയത്ത് മോസിനേക്ക് ഇങ്ങനെ ഒരു മെഡൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ അതുപോലെ തന്നെ എന്തായിരുന്നു മോസിനാന്റെ ഒരു അനുഭവം? ആ ഒരു മോസിനാന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കാമോ? കിട്ടുമെന്നും കിട്ടുന്ന പ്രതീക്ഷ അവർക്ക് അവർക്ക് അവിടെ പോയപ്പോ കാണാൻ പറ്റില്ല. ഞാൻ സെക്കൻഡില് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഫസ്റ്റ് അടിച്ചു. ഫസ്റ്റിലായിരുന്നു. എന്നിട്ട് പിന്നെ സെക്കൻഡ് ആയി. സെക്കൻഡ് പോയിട്ട് ഫസ്റ്റില് കയറി. അതൊക്കെ ആയപ്പോ അല്ല. എന്തൊക്കെയായിരുന്നു ഈ മെഡൽ കിട്ടിയ സമയത്ത് മോസിനാന്റെ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? വളരെ സന്തോഷം. വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആരൊക്കെയാണ് മനസ്സിൽ വന്നത് ആ ഒരു സമയത്തേക്ക്? ആ സമയത്ത് ജവാസ് സാറിന്, ജവാസ് സാറും, ഉമ്മനെയൊക്കെ, ഉമ്മനെയും അതുപോലെ വാപ്പാനെ ഒക്കെ എല്ലാരെയും ഒന്നും മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. കുവൈത്തില് ഹെറ്റാത്തലോൺ നേരിയ വ്യത്യാസത്തിലാണല്ലോ മോസിനേക്ക് ഗോൾഡ് നഷ്ടമാവുന്നത്. വളരെ നേരിയ ഒരു വ്യത്യാസത്തിൽ. അപ്പോ ആ ഒരു നിമിഷത്തിൽ മോസിനേക്ക് എന്താണ് തോന്നിയത്? ഞാൻ കൊറേ പേരും ബാക്കിലായിരുന്നു. എന്തായാലും 800 ഫസ്റ്റ് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്യുന്ന പോലെ അവളുടെ വേറൊരു ടീമില് ഉള്ള കുട്ടി എന്റെ മുമ്പിലോട്ട് കയറുക, എന്നെ തടഞ്ഞു നിൽക്കുക. പിന്നെ ഞാൻ കൊറേ കയറാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. എന്റെ കാർഡ് പിടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് കൊറേ ശ്രമിച്ച് പറ്റിയില്ല. പക്ഷെ ബെസ്റ്റ് പറ്റിയില്ല. എനിക്ക് പേടിയുണ്ട്. എന്തായാലും കിട്ടിയില്ലെന്ന് ഉറപ്പില്ല. അവള് ചാടിയെന്ന് ഉറപ്പില്ല. പിന്നെ അതിന്റെ ഒരു പേടിയുണ്ട്. ഗോൾഡ് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു അല്ലേ. അപ്പൊ അങ്ങനെ ഗോൾഡ് ചെറിയൊരു വ്യത്യാസം നഷ്ടമാകുമ്പോ എന്തായിരുന്നു മനസ്സിലുള്ള ഒരു ഫീലിംഗ്? അത് ഭയങ്കര സങ്കടായിപ്പോലെ. നല്ലൊരു അവസരം. പക്ഷെ അത് ഇനി മോസിനേക്ക് അവസരങ്ങൾ കിടപ്പുണ്ട്. എന്തായാലും അള്ളാഹു അതിനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇനി മോസിനാന്റെ അടുത്ത മത്സരങ്ങൾ എന്തൊക്കെയാണ്? കേലോ ഇന്ത്യയാണ് ഇപ്പോൾ അല്ലേ. അതിനുള്ള പ്രാക്ടീസിലാണ് കേലോ ഇന്ത്യയിൽ മത്സരിക്കാനുള്ള പ്രാക്ടീസ്. 31 അതിലേക്ക് മത്സരിക്കാനുള്ള പ്രാക്ടീസ് ആണ് അല്ലേ. ഓക്കെ. എന്തായാലും രാവിലെ ഇവിടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ മോസിനാന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഒളിമ്പിയൻ ആവണം എന്നുള്ള സ്വപ്നമുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി നന്നായി പ്രയത്നിക്കുന്നുണ്ടായിരിക്കും അല്ലെ. മോസിനേക്ക് അപ്പൊ ഒരു ഒളിമ്പിയൻ ആവണം എന്നാണ് ആഗ്രഹം അല്ലേ. അപ്പൊ നിലവിൽ മോസിനാന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഡെയിലി ചെയ്യുന്നുണ്ട് ഇവിടെ കവരത്തി ദ്വീപില്. ഡെയിലി രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് ഏതൊക്കെ സമയങ്ങളിലാണ്? രാവിലെ 7 മണി തൊട്ട് 9:30
പിന്നെ വൈകുന്നേരം അഞ്ചുമണിട്ട് ഒരു ഏഴ് മണി വരെ ഒക്കെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ കവരത്തി ദ്വീപിൽ ഇപ്പൊ ആരൊക്കെയാണ് പരിശീലകരായിട്ടുള്ളത്? മുബസിനയുടെ ഈ ഒരു നേട്ടത്തില് മുബസിനാന്റെ മാതാപിതാക്കളുടെ പിന്തുണ അതുപോലെ തന്നെ മുബസിനാന്റെ പരിശീലകരുടെ പിന്തുണ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയാണ് അതിന്റെ ഒക്കെ പിന്തുണ ഉള്ളത്? ഉമ്മയപ്പോഴൊക്കെ നല്ല സപ്പോർട്ട് മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ പരിശീലനം നിന്നും മുബസിനേക്ക് കിട്ടുന്നുണ്ട്. മുബസിന് ഒരു നല്ലൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപില് നമുക്കറിയാലോ ലക്ഷദ്വീപിന്റെ ഒരു സാഹചര്യവും സന്ദർഭവും കാര്യങ്ങളും ഒക്കെ പരിശീലനത്തിനുള്ള ഒരുപാട് പരിമിതികൾ നമ്മൾ ലക്ഷദ്വീപുകാര് എല്ലാ മേഖലയിലും നേരിടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മുബസിന ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ കൊയ്തത്. അപ്പൊ ഏതായാലും വളരെ നല്ലൊരു നേട്ടം തന്നെയാണ് മുബസിന നേടിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലെ മറ്റു പെൺകുട്ടികൾക്കും ഇതുപോലെ നേട്ടം കൈവരിക്കാനാവുമോ? നല്ലൊരു കോച്ച് പിന്നെ സപ്പോർട്ട് അനിയത്തിന്റെ പേരെന്തായിരുന്നു? മുസൈന മുഹമ്മദ്. മുബസിന മുഹമ്മദ് ആൻഡ് മുസൈന മുഹമ്മദ്. മുസൈന മുഹമ്മദിനും ഇതുപോലെ മുബസിനെ പോലെ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ എടുക്കാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും നിരന്തരം പ്രാക്ടീസുകൾ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ് ഈ മുബസിന എന്ന് പറയുന്നത്, ദ്വീപിലെ ഓരോ വ്യക്തികൾക്കും. ഞങ്ങളൊക്കെ ശരിക്കും അന്ന് പൂനെയിലെ എന്തോ ഒരു മത്സരത്തിൽ സെലക്ഷൻ കിട്ടുന്ന മത്സരത്തിൽ ആ ഒരു വീഡിയോ വാട്സപ്പിലൊക്കെ വന്നിരുന്നു. ആ ലോങ് ജമ്പ് ചാടിയതിന് ശേഷം ഈ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരം, ഭോപ്പാലില്. ആ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ആ ഒരു ഇതിന്റെ കൗണ്ട് എത്ര ചാടി എന്നുള്ള ഒരു കൗണ്ട് സ്ക്രീനിൽ വരുന്നവരെയുള്ള മുബസിനാന്റെ ഒരു ടെൻഷനും അതുപോലെ തന്നെ മുബസിനാന്റെ കോച്ച ജവാസ് സാറ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ശരിക്കും ആ വീഡിയോ കണ്ടപ്പോ ശരിക്കും ഞങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എന്തോ കരഞ്ഞുപോയി ശരിക്കും. അപ്പൊ എന്തായാലും പരിശീലനങ്ങൾ നല്ല രീതിയിൽ പോവുക. അപ്പൊ ഏതായാലും ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനമാണ് മുബസിന എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇനിയും അഭിമാനിക്കണം മുബസിനയിലൂടെ, അതുപോലെ തന്നെ മുബസിനാന്റെ അനിയത്തിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് തലമുറ, നമ്മുടെ ലക്ഷദ്വീപിലെ മറ്റ് പെൺകുട്ടികൾക്കും അതുപോലെ മറ്റ് ആൺകുട്ടികൾക്കും വളർന്നു വരുന്ന എല്ലാവർക്കും നല്ലൊരു അവസരങ്ങളും അതുപോലെ തന്നെ നല്ല മെഡലുകൾ സ്വന്തമാക്കാനുള്ള കഴിവുകളും എല്ലാം ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും നമ്മുടെ കോച്ച് ജവാദിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ മറ്റ് ലക്ഷദ്വീപിലെ കോച്ചുകളിൽ നിന്നും ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഞങ്ങളോട് ഇത്രയും നേരം മുബസിന ഈ പ്രാക്ടീസിന്റെ ഇടയിൽ വന്ന് ഇത്രയും സമയം ഞങ്ങൾക്ക് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പൊ എന്തായാലും മീറ്റ് അഗെയിൻ, നല്ല വിവരങ്ങളിലേക്ക് എത്താം. താങ്ക് യു സർ, വെൽക്കം.